ഹായ് ഹലോ എല്ലാവർക്കും, കൃഷി ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ കാടുകളിലും അതേപോലെ തന്നെ ഗ്രാമപ്രദേശങ്ങളിലും ഒക്കെ വളരുന്ന മൂട്ടിപ്പഴം എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ ചുവട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. അട്ടാറയുള്ള മാത്യു ചേട്ടൻ്റെ ഫാമിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതിപ്പോൾ വെച്ചിട്ട് എത്ര വർഷമായി ഈ ഒരു പ്ലാന്റ്? ഇത് വെച്ചിട്ട് ഇപ്പോൾ 4 വർഷത്തോളമായി. 4 വർഷമായി അല്ലേ? ആദ്യമായിട്ടാണോ ഇത് കായ്ക്കുന്നത്? രണ്ടാമത്തെ വർഷമാണ് കായ്ക്കുന്നത്. കഴിഞ്ഞ വർഷം കായ്ച്ചായിരുന്നു? കഴിഞ്ഞ വർഷം കായ്ച്ചൊരു 10 ഫ്രൂട്ട്സ് നമുക്ക് കിട്ടിയുള്ളൂ. അപ്പൊ കുറെ കൊഴിഞ്ഞു പോയി പൂവുണ്ടായിട്ട്. അതിനുശേഷം ഇപ്പഴാണ് കൂടുതലായിട്ട് നമുക്ക് കിട്ടിയത്. ഇത് ആദിവാസികൾ ഔഷധമായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു പഴമാണ് കേട്ടോ. നല്ല കൊല കൊലയായിട്ട് ഇങ്ങനെ ഉണ്ടാകും. ഇതിപ്പോ ഇതിന്റെ കളറൊക്കെ കുറച്ചൊന്ന് മാറി, ഞങ്ങൾ വരാനായിട്ട് വൈകി കേട്ടോ. അതുകൊണ്ടാണേ ഇവിടെയൊക്കെ നല്ല റെഡ് കളറിലേക്ക് വന്നത്. അതുപോലെ നല്ല ചുവപ്പ് കളറായിട്ടാണ് നമ്മൾ ആദ്യം കാണുന്നത്. കുറച്ച് കഴിയുമ്പോൾ കളർ ഫേഡ് ആയി വരുന്നത്. ഇതിപ്പോ നഴ്സറിന്ന് വാങ്ങി വെച്ചതാണോ? അല്ലല്ല, ഇത് സീഡാണ്. ഇത് വാങ്ങിച്ചത് ശരിക്കും മറ്റേ ഈച്ചമുക്ക് എന്ന് പറഞ്ഞ കാക്കനാട് ഒരു നഴ്സറി ഉണ്ട്, അവിടെ നിന്ന് വാങ്ങിച്ചാണ് ഗവൺമെന്റിൽ. എന്തായാലും കായ്ച്ച കിട്ടും നമുക്ക്. പ്രത്യേകിച്ച് വലിയ വളമൊന്നും ഒന്നുമില്ല. പ്രത്യേകിച്ച് എന്തെങ്കിലും മറ്റു സാധനങ്ങൾക്ക് ഇടുന്ന വളം തന്നെ കുറച്ച് ഇട്ടുള്ളൂ, അത്രേ ഉള്ളൂ. കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടായിരുന്നു? കഴിച്ചു പോയിട്ട് ഫ്ലഷ് ചെറിയ പുളിയോട് കൂടിയുള്ള മധുരം അങ്ങനെയാണ്. എന്നാലും ഒരു വെറൈറ്റി സാധനം ഇതുപോലെയൊക്കെ ഉണ്ടായി കിടക്കണം എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ളതാണ്. ഭംഗിയുള്ളതാണ്. ഇപ്പൊ നമ്മള് വീടിന്റെ ഫ്രണ്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ ഒരു അലങ്കാര സസ്യമായിട്ട് നമുക്ക് വളർത്താം. ഇപ്പൊ ഇവിടെ നമ്മുടെ ഈ തോട്ടത്തിൽ ഇത് എത്ര ഏക്കർ സ്ഥലമുണ്ട്? ഇതിപ്പോ 2.5 ഏക്കർ സ്ഥലമുണ്ട്. അതില് ശരിക്കും പറയുകയാണെങ്കിൽ റംബൂട്ടാൻ, കുലാസാൻ, മാതളനാരം, തെരുങ്കാനോ ചെറി, റെയിൻ ഫോറസ്റ്റ് പ്ലം, മാപ്രാങ്, ചെറുനാരം, മുസംബി നാരം, ദൂരിയൻ, പിന്നെ സ്നേക്ക് ഫ്രൂട്ട്, മരമുന്തിരി, മലബാർ ചെസ്റ്റ്നട്ട്, സാന്തോള്, അബിയു, ആപ്പിള്, അങ്ങനെയുള്ള ഒരു കാച്ചട്ടില്ല. അതിന് ഞാൻ കൊണ്ടുവന്നപ്പോ പൂവ് ഒരാഴ്ചയായിട്ട് പൂവ് ഉണ്ടായിരുന്നു, കളഞ്ഞു. ജാതി അടയ്ക്കാൻ മരം, കുരുമുളക് എല്ലാനും ഉണ്ട്. കുരുമുളക് നല്ലോണം ചെയ്തിട്ടുണ്ട്. വീരനഗറിലെ പ്ലാവ് നമ്മുടെ സ്വന്തം പ്രയത്നം കേട്ടോ. എല്ലാം ജോലിക്കാരെ നിർത്തി ഒന്നും ചെയ്തിട്ടില്ല. അല്ല, അങ്ങനെ നോക്കിയാലോ ബെനിഫിറ്റ് ഉണ്ടാവണം. ഇത് തെരുങ്കാനോ ചെറി ഫ്രൂട്ട് ഉണ്ടാവും, പിന്നെ അലങ്കാര ചെടിയായിട്ടും ആൾക്കാർ ഉപയോഗിക്കും. ഇതിന്റെ ഫ്രൂട്ട് കിടക്കുമ്പോ നല്ല ഭംഗിയിൽ കിടക്കും. ഇതിന്റെ കൂമ്പല വരുന്നത് ഒരു പ്രത്യേക കളറിലാണല്ലേ? ഇത് കഴിഞ്ഞ വർഷം ഫ്രൂട്ട് ഉണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് അത് വലുതായില്ല, ഫ്രൂട്ട് വലുതായി കഴിക്കാൻ നമുക്ക് പറ്റിയില്ല. ഇനി അടുത്ത കൊല്ലം നിറച്ചുണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നു. റംബൂട്ടാൻ എത്ര എണ്ണം വെച്ചിട്ടുണ്ട്? റംബൂട്ടാന് 48 എണ്ണത്തോളം ഉണ്ട്. ഇത് കിങ് ആണ് വെറൈറ്റി, പല വെറൈറ്റി ഉണ്ട്. കിങ് കായ്ച്ചോ? കിങ് കായ്ച്ചോ. കിങ്ങിന് കിങ് കേട്ടൻ സീസർ ഇതൊക്കെ ഒരു ഇതിൽ വരുന്നതാണ്. ഇവിടെ എല്ലാ കൊല്ലവും ഉണ്ടാവണ്ട? പക്ഷേ മറ്റേ N18 ഒരു പകുതി ഉണ്ടാവുള്ളൂ. അത് ഇതിന്റെ സൈസ് 65 ഗ്രാമോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ഫ്രൂട്ടൊക്കെ. പിന്നെ നമുക്ക് റോങ്ക്രിയാൻ ഉണ്ട്, ബിഞ്ചായ ഉണ്ട്. ബിഞ്ചായ ഇവിടെ ഉണ്ടായ സാധനമാണ്. ബിഞ്ചായ വലിപ്പം കുറയാണ്, പക്ഷെ ടേസ്റ്റ് ഉണ്ട്. N18 വലിപ്പമില്ല, കുറച്ച് വലിപ്പം കുറയും. ഞങ്ങൾ വീട്ടിൽ വെച്ചിട്ട് വീണ്ടും ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. ശരിക്കും പടർന്ന് ഈ കൊല്ലം കഴിഞ്ഞു. അപ്പൊ ഇത്രയും വെറൈറ്റി സാധനങ്ങൾ പറഞ്ഞാല് ഏതാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നി? ഇപ്പൊ ഏറ്റവും ബെറ്റർ ഫ്രൂട്ട്സിൽ ശരിക്കും റംബൂട്ടാൻ തന്നെയാണ്. റംബൂട്ടാനില് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് N18 തന്നെയാണ്. വാണിജ്യ അടിസ്ഥാനത്തിനായാലും നമ്മൾ ഒരെണ്ണം വെക്കുകയാണെങ്കിൽ തന്നെ N18 നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. അതന്നെ നല്ലവണ്ണം പിടിക്കുന്നതും ഫ്രൂട്ട്സിന് മധുരമുള്ളതും കാമ്പുള്ളതും ഒക്കെ ഇത് തന്നെയാണ്. ഇനി ഏതെങ്കിലും റംബൂട്ടാൻ വെറൈറ്റി കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നി വാങ്ങിച്ച് നടാനായിട്ട് പ്ലാൻ ഉണ്ട്? മാൽവാന വാങ്ങിക്കണമെന്നുണ്ട്. മാൽവാന എനിക്ക് അന്ന് അന്വേഷിച്ചപ്പോ കിട്ടില്ല. അത് എക്സ്പോർട്ട് ചെയ്യാനൊക്കെ എങ്ങനെയാണ്? അതിന് മാൽവാനയും കുഴപ്പമുണ്ടാവില്ല, നല്ല അഭിപ്രായമാണ് കേട്ടത്. പിന്നെ മഞ്ഞാണെങ്കിൽ കൂടുതൽ ലാസ്റ്റ് ചെയ്യില്ല, കൂടുതൽ ദിവസം വെക്കാൻ പറ്റില്ല. എല്ലാ വെറൈറ്റികളും നടാൻ ഭയങ്കര ആഗ്രഹം, താല്പര്യമുണ്ട്. കൃഷിയോട് താല്പര്യം, രണ്ടാളും ഒരേപോലെ ആഗ്രഹക്കാരാണ്. നിങ്ങളെ ചട്ടിയിൽ വെച്ചിട്ട് നല്ല ഇത് റെയിൻ ഫോറസ്റ്റ് പ്ലം സ്ഥലമുള്ളവർക്ക് താഴെ വെക്കാം, ഇല്ലാത്തവർ ചട്ടിയിൽ വെക്കാം. മലബാർ ചെസ്റ്റ്നട്ട് നമുക്ക് നട്ട്സ് ആയിട്ടാണ് ഇരിക്കുന്നത്, കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. നമ്മുടെ കശുവണ്ടി പരിപ്പ് ഉണ്ടല്ലോ, അതിന്റെ ഒരു പച്ച കശുവണ്ടി പരിപ്പ് കഴിക്കുന്ന ഒരു ടേസ്റ്റാണ്. ഇത് നമുക്ക് ഇഷ്ടംപോലെ ഉണ്ടാവും. ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു കായയുടെ ഉള്ളിൽ ഏകദേശം ഒരു 7, 8, 9, 10 എണ്ണൊക്കെ വെച്ചിണ്ടാവും. അത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ദിവസം ഇരുന്ന് പറിച്ചു വെച്ചാൽ തന്നെ പൊട്ടി അത് പുറത്തേക്ക് വരും കായകൾ. അത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നട്ട്സ് കഴിക്കണ ടോപ്പൊക്കെ കട്ട് ചെയ്ത അതിപ്പോ കട്ട് ചെയ്ത് കളഞ്ഞാണ്. അത് ഒത്തിരി വലിപ്പമായതുകൊണ്ട് പെട്ടെന്ന് വളരുന്ന ഒരു മരമാണ്. ഒരെണ്ണം ഉണ്ടെങ്കിൽ തന്നെ കായ്ക്കും. പിന്നെ എത്ര വർഷം കൊണ്ട് കായ്ച്ചു? ഇവിടെ ഇത് 2 വർഷം കൊണ്ട് കായ്ച്ചു. ഇവിടെ പുറകിലൊരാള് നല്ല അഭിപ്രായമാണ് ഈ ഫ്രൂട്ടിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. തൈ ഞങ്ങൾ കൊണ്ടുപോകാനായിട്ട് പറിക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ സ്ഥാപനത്തിനോ ഷോപ്പിനോ നഴ്സറിക്കോ സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോയിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. സൂക്ഷിച്ചു വരച്ചോ, വേര് പൊട്ടണ്ട.
അടിയിലെ കുറച്ച് വീട്ടിലൊന്നും കുഴപ്പമില്ല. ഇത് നല്ലോണം വേറെയും തരാം. അപ്പൊ ഞങ്ങൾക്ക് വെച്ച് വെച്ച് സ്ഥലം എന്താണ്? ഒരു ഫ്രൂട്ട് കിട്ടിയില്ല. പഴുത്തതായി വന്നുള്ളൂ, ചെറുത് നിറച്ചുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ടാണ് ബറാബ. എപ്പോഴും നമുക്ക് ഒരുമാതിരി സമയങ്ങളിലൊക്കെ കിട്ടുമല്ലോ ഫ്രൂട്ട്. നല്ല പഴുത്തിട്ട് കഴിച്ചാൽ നല്ല സാധനമാണ്. അപ്പൊ അതെ, ഇവിടെ അബിയു വലുതായിട്ട് നിൽപ്പുണ്ട്. ഒരു അബിയു മരം. അപ്പൊ അതില് ഒത്തിരി കായകളുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. എത്ര വർഷമായി ഈ അബിയു കായ്ച്ചു തുടങ്ങിയിട്ട്? കായ്ച്ചു തുടങ്ങിയിട്ട് ഇപ്പൊ 3 വർഷമായി. ടോട്ടൽ എത്ര വർഷം? ടോട്ടല് 5 വർഷമായി അല്ലെ. 2 വർഷം കൊണ്ട് കായ്ച്ചു. അന്ന് ശരിക്കും ഒരു 2.5 ഉണ്ടായുള്ളൂ. 2 വർഷം ഒരു 4 ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഒരു 10-20 എണ്ണത്തിൽ കൂടുതൽ മോളിലൊക്കെ വേണ്ട ഇഷ്ടംപോലെ പൂവുണ്ട്. നല്ലൊരു ഫ്രൂട്ടാണ് അല്ലേ, അത്യാവശ്യം നല്ല ടേസ്റ്റ്. അതെ അതെ അതെ. ഇതിന്റെ സീഡ് മതി, മറ്റേ ഇതിന് ബെഡ് ഇതൊന്നും ഇല്ല. ഇത് ശരിക്കും പറിച്ചെടുത്തിട്ട് പഴുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കഴിക്കണം. അതെ, ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് 1.5 കിലോ കൂടുതൽ വെയിറ്റ് ഉണ്ടായിരുന്നു നമുക്ക് മുന്നിട്ടുണ്ടായിരുന്ന ഫ്രൂട്ടുകള്. അങ്ങനെ നമ്മൾ ചെയ്തല്ലേ, പക്ഷെ ഒരെണ്ണത്തുനിന്നൊക്കെ എന്തെങ്കിലും അണ്ണാന്റെ എന്തെങ്കിലും ശല്യം ഉണ്ടാവും. അവിടെ മുകളില് പഴുത്തു തുടങ്ങിയിട്ടുണ്ട്. അവിടെ മഞ്ഞച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിലുള്ളതും ആ പരുവത്തിലാണ് നിക്കണേ. അപ്പൊ ആ വലിപ്പത്തിലേക്ക് വരും. ഇവിടെയൊക്കെ താഴെ കാണുന്നൊക്കെ ചെറിയ ഫ്രൂട്ടാണ്, ആ വലിപ്പത്തിലേക്ക് വരും. എന്തായാലും നല്ല ബെസ്റ്റ് ഫ്രൂട്ടാണ്. അതെ. പിന്നെ വെള്ളക്കെട്ടുള്ള പ്രദേശത്തൊക്കെ ചിലർ പറയുന്നുണ്ട് ടേസ്റ്റ് കുറവുണ്ടെന്ന്. അപ്പൊ ടേസ്റ്റ് കുറവുള്ളത് ഇപ്പൊ താഴ്ന്ന പ്രദേശങ്ങളിൽ ഉള്ള ഫ്രൂട്ടിനാണ്. അപ്പൊ അതാണ് നമുക്ക് മനസ്സിലായ ഒരു കാര്യം. ഇത് റംബൂട്ടാന്റെ തന്നെ ബിഞ്ചായി എന്ന് പറഞ്ഞതരാ. ബിഞ്ചായി ഇത് നമ്മൾ വെച്ചിട്ട് 2.5 വർഷം കഴിഞ്ഞപ്പോ കായ്ച്ചു. എന്നിട്ട് ഇപ്പൊ രണ്ടാം വർഷം ഇഷ്ടം പോലെ ഉണ്ടായി. അതിന് മുന്നത്തെ വർഷം ഒരു 10 എണ്ണത്തോളം ഉണ്ടായിരുന്നു. ഇത് ഫ്രൂട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ NAT കുറച്ച് ഫ്ലഷ് കുറവാണ്, പക്ഷെ ടേസ്റ്റിയാണ്. വലിപ്പം അത്ര വലിപ്പമില്ല, വലിപ്പം കുറച്ച് കുറവാണ്, എന്നാലും ടേസ്റ്റി. സപ്പോർട്ട പിന്നെ വലിയ വലിപ്പമുള്ള സപ്പോർട്ട ഫ്രണ്ടിലുണ്ട്. മാവ് ബെഡ് ചെയ്യും, ലെയറിംഗ് ചെയ്യും, പക്ഷെ ജാതി ബെഡ് ചെയ്ത സക്സസ് അല്ല. നിറയെ ജാതിക്ക് ഉണ്ടായിട്ടുണ്ടല്ലോ, അടിപൊളി. ഇപ്പൊ എത്ര വർഷമായതാണ് ഇത്? 4 വർഷമായി ഉണ്ടാവും. ചെറിയ ജാതി അല്ലേ? അതെ, നിറയെ കായുണ്ട്. നിറയെ കായുള്ള നല്ലതിനായിട്ടാ തോന്നി. കൊല കൊലയായിട്ട് ജാതിക്ക് ഉണ്ടായി കിടപ്പുണ്ട്. ഇവിടെ എത്ര ജാതി മരം ഉണ്ട്? ജാതി ഏകദേശം 90 എണ്ണത്തോളം ഉണ്ട്. അത് പല വെറൈറ്റികളാണ്. വരുമാനം നേടാവുന്ന ഒന്നാണ് ജാതി. മറ്റുള്ളതൊക്കെ ഒരു എന്താണ് ഹോബി അല്ലേ. ഇത് റംബൂട്ടാനും കിട്ടുന്നല്ല. റംബൂട്ടാനും അതായുള്ള സംഗതിയാണ്. പിന്നെ ഇവിടെ കുരുമുളക് അവിടെ ഫ്രണ്ടിൽ നിറച്ചുണ്ടായി കിടപ്പുണ്ട്. ഇത് പന്നിയൂരാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. പിന്നെ പെപ്പർ തെക്കന്റെ ഒരെണ്ണം മാത്രമുണ്ട്. മുരിക്കാവുമ്പോ ശരിക്കും പിടിച്ച് അട്ടക്കാല് പിടിച്ച് കയറി പോകുള്ളൂ. അട്ടക്കാല് പിടിച്ച് കയറാൻ ഏറ്റവും നല്ലതെന്ന് മുരിക്കാണ്. പിന്നെ കംപ്ലീറ്റ് മുകളിലെ ടോപ്പ് കട്ട് ചെയ്ത് നിർത്തിയാൽ മതി. അപ്പോഴാണ് നമ്മള് എല്ലാത്തിന്റെ തല മുകളിൽ വെച്ച് കട്ട് ചെയ്ത് നിർത്തിയതാണ്. പിന്നെ ഞാൻ അധികം മുകളിലേക്ക് പൊന്തി പോകാൻ സാധിക്കും. പിന്നെ വരുന്ന തൂപ്പുകളും അടിച്ചെടുത്താൽ മതി. തിരികളും നല്ല വലിപ്പമുള്ളതും മണിക്ക് വലിപ്പമുള്ള. പിന്നെ നമ്മളിപ്പോ എല്ലാ അടയ്ക്കാമരത്തിലും ഒക്കെ ഇട്ട് കൊടുത്തേക്കാ അല്ലേ. ഇതിപ്പോ എത്ര നാളായി ഉണ്ടാവും ഈ കുരുമുളക് നട്ടിട്ട്? ഈ കുരുമുളക് ഏകദേശം ഒരു 4-5 വർഷമായി ഉണ്ടാവും. അതെ അല്ലേ. അപ്പൊ കുരുമുളക് ഇപ്പൊ ഒരുപാട് സ്ഥലത്ത് ഒരുപാട് കണ്ടു, ഒരുപാട് കാലുകളിൽമേ നട്ടുപിടിപ്പിച്ചാണ്. അപ്പൊ ഇത് കുരുമുളകിൽ നിന്ന് നല്ല വരുമാനം? കുരുമുളക് നല്ല വരുമാനമാണ്. ശരിക്കും വില വലിയ വ്യത്യാസമില്ലാതെ നിൽക്കുന്ന ഒരു സംഭവമാണ് കുരുമുളക്. പിന്നെ ഞങ്ങളുടെ ഏകദേശം ഒരു 10 വർഷത്തേക്കുള്ള സ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് കുരുമുളക് മാത്രമേ ഉള്ളൂ. വേറൊരു സാധനം അങ്ങനെ നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ സ്റ്റോക്ക് ചെയ്യാൻ സാധിക്കില്ല. എത്ര നാള് സ്റ്റോക്ക് ചെയ്യുന്നു? 10 വർഷത്തോളം ഒക്കെ വിൽക്കാൻ പറ്റുന്ന. നല്ല ഉണക്കോടു കൂടി നല്ല എയർ ടൈറ്റ് ആയിട്ട് വെക്കണ ബാഗുകളിൽ അതിരുന്നോളും. അങ്ങനെയാണ് നമുക്ക് കിട്ടിയ അറിവ്. ഇപ്പൊ ഇവിടെ നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്ന പന്നിയൂരാണ്. പന്നിയൂരിന്റെ ആണ് നമുക്ക് ഇവിടെ പണ്ടുണ്ടായിരുന്ന കൊടിയാണ്. അതിൽ നിന്ന് നമ്മൾ നട്ടിട്ട് ഏകദേശം 200 മൂട് ഇതുണ്ട്. ശരി, ഇപ്പൊ കൂമ്പക്കൽ നമ്മൾ പരീക്ഷിക്കുന്നുണ്ട്. പിന്നെ പെപ്പർ തെക്കന്റെ ഒരെണ്ണം മാത്രം ഉള്ളതാണ് എന്റെ ബാക്കിലുള്ളത്. അത് ഇപ്പൊ നമുക്ക് കറക്റ്റ് പറയാറായിട്ടില്ല അതിന്റെ റിസൾട്ട്. അങ്ങനെ കുരുമുളക് നല്ല വരുമാനമുള്ള ഇത്. അധികം വളം കൊടുക്കണ്ട. അങ്ങനെയുള്ളൊരു കേടുകളും കാര്യങ്ങളും എങ്ങനെ? കേട് ഇതുവരെ വലിയ കേടുകൾ കാണിച്ചിട്ടില്ല. ഒരു 3-4 എണ്ണത്തിന് കേട് കാണിച്ചായിരുന്നു. ഉണക്ക് പോലെ വാട്ടരോഗം, ദ്രുതവാട്ടം ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ നമ്മള് ബോർഡർമെസ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോഴാണ് ബോർഡർമെസ് അടിച്ചു തുടങ്ങി. മുന്നേ നമ്മൾ ഇത് ചെയ്യാറുണ്ടായില്ല. ഒന്നും ചെയ്യാതെ തന്നെ ഉണ്ടായിട്ടിരുന്നെ. അപ്പൊ വീട്ടിലൊക്കെ ഒരു തെങ്ങിലൊക്കെ നിറച്ചുണ്ടായിരുന്നു. നമ്മള് അത് ഒന്നാമതല് തെങ്ങ് അടയ്ക്കാമരൊക്കെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അട്ടക്കാല് വിട്ടു പോരുന്നാണ് പറയുന്നത്.
അവരുടെ ലൈഫ് ഇത്ര വർഷം കഴിഞ്ഞിട്ട് നല്ലത് മുരുക്ക് മുരുക്ക് നല്ലതാണ്, പക്ഷെ മുരുക്കിന് ഒരു ലൈഫ് ഉണ്ട്, അത് കഴിഞ്ഞ് മുരുക്ക് പോകും. പിന്നെ അയിനി മരം നല്ലതാണെന്ന് പറയണ്ട, അയിനി പ്ലാവ് കട്ട് ചെയ്ത് നിർത്തണം. കട്ട അല്ല അതിന് അല്ല കട്ട നേരെ പോയാലും കുഴപ്പമില്ല, അതിനി നല്ലതാണെന്നുള്ള അഭിപ്രായമുണ്ട്. ഇവിടെ നമ്മൾ കലച്ചിൽ ചെയ്തിട്ടുണ്ട്, മാവി ചെയ്തിട്ടുണ്ട്, അടക്കാമരം, കശുമാവ്, എല്ലാ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ചെയ്തു. അയിനി പ്ലാവിൽ ഞങ്ങൾ കാഞ്ഞിരപ്പള്ളിയിൽ വീഡിയോ ചെയ്യാൻ പോയിപ്പോ അവിടെ കണ്ടു. പിന്നെ അവിടെ പുളി ഇത് കൊടപ്പുളി ഇവിടെ നമുക്കൊരു 10-20 ഇനം മാവുകളുണ്ട് പല ടൈപ്പ്. പക്ഷെ മാവുകൾ കായ്ക്കാൻ നമ്മുടെ കാലാവസ്ഥകളിൽ ചിലപ്പോൾ സാധിക്കില്ല, അല്ലെങ്കിൽ ചിലത് ചീക്കേട് അങ്ങനെയുള്ള അസുഖങ്ങളുള്ളതുകൊണ്ട് അതുമെല്ലാം നമ്മൾ കുരുമുളക് കയറ്റി വിട്ടിരിക്കുന്നു. കുരുമുളകിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാം. ഈ ജാതി ചെറിയ ജാതിയാണെങ്കിലും അതിലും കായകൾ ഉണ്ടായി. ഇത് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് കായായി കൊടംപുളി. ഇത് കൊടപ്പുളി നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത തൈ വാങ്ങിച്ചതാണ്. ഈ തൈ വാങ്ങിച്ചിട്ട് ഒരു 5 വർഷം കഴിഞ്ഞിട്ടാണ് ഇതിന് ഉണ്ടായത്. ശരിക്കും ഗ്രാഫ്റ്റ് ചെയ്ത് 5 വർഷം കഴിഞ്ഞോ എന്നിട്ടുണ്ടായത്? ഇത് വാങ്ങിച്ച സ്ഥലം വ്യക്തമായിട്ട് ഓർക്കുന്നില്ല. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വള്ളി പോലെ ഇങ്ങനെ ഇങ്ങനെ താന്നാന്ന് പോകും. നമ്മൾ കോല് വെച്ച് കെട്ടി തല കട്ട് ചെയ്ത് കളഞ്ഞ് അതിന്റെ തണ്ടിൽ നമ്മൾ ബലപ്പെടുത്തി എടുത്താണ് ഈ സാധനം ഇങ്ങനെ ചരിഞ്ഞു പോകും. ഇതിന്റെ ഇത് കാണുന്നത് സൈഡ് എടുത്തിട്ടായിരിക്കും അതിന്റെ ആവാം. അപ്പൊ ഇങ്ങനെ ശരിക്കും നേരെ പോകണ്ടായില്ലാണ്ട് കോല് വെച്ച് കെട്ടി നമ്മൾ കൂമ്പ് കളഞ്ഞ് ബലപ്പെടുത്തിയാണ് ഈ അവസ്ഥയിലാക്കിയെടുത്തത്. ഇതുമ്പോ ഇപ്പൊ ആയി തുടങ്ങിയിട്ടുള്ളൂ, 2-3 എണ്ണം ആയിട്ടുള്ളു. ശരിക്കും അടുത്ത വർഷത്തെ എങ്ങനെയെന്ന് അറിയില്ല. സൈസാണ് നല്ല വലിപ്പമുള്ളതാണ്, ഉള്ളത് വലിയ കുഴപ്പമില്ല. വിയറ്റ്നാം സൂപ്പർ ആയിരുമ്പോ 2 ചക്ക അപ്പുറക്കുണ്ട്. ചക്ക പഴുത്ത് കിട്ടിയോ? ചക്ക ഈ കൊല്ലം നമുക്ക് ഇപ്പൊ 3 ചക്ക പഴുത്ത് കഴിക്കാൻ പറ്റി. എല്ലാ വർഷവും 1 ഒക്ടോബർ പഴുത്ത ചക്ക ഞങ്ങൾക്ക് കിട്ടാറുള്ളതാണ്. ഈ വർഷം 10 നവംബർ കിട്ടിയത്. കാലാവസ്ഥയുടെ വ്യത്യാസം ആണെന്ന് പ്രതീക്ഷിക്കുന്നു. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ്? ടേസ്റ്റ് ആണ്. പഴുത്ത് കഴിക്കാനും കറി വയ്ക്കാനും തുടക്കത്തിൽ നല്ല ടേസ്റ്റ് ഉള്ള ചക്കയാണ് വിയറ്റ്നാം ഇയർലി. മഴ ലാസ്റ്റ് വരുമ്പോഴുള്ള അതിന്റെ ടേസ്റ്റ് ഈ ആദ്യം കിട്ടുന്ന അത്രയും കാണിക്കാം. നമ്മുടെ മാങ്കോസ്റ്റിന്റെ മരം ഇതാണ്. നമുക്ക് കഴിഞ്ഞ വർഷം ഏകദേശം ഒരു 250-300 എണ്ണത്തോളം നമുക്ക് കിട്ടി. ഇത് ഏകദേശം 6-7 വർഷം പ്രായം ഉണ്ടാവും. നല്ല രീതിയിൽ ഉണ്ടാവുന്ന മാങ്കോസ്റ്റിനാണ്. ഇപ്പോ 3 വർഷം നട്ടിട്ട്. അപ്പൊ എത്ര തൈ? എന്തോരം വലിപ്പുണ്ടായത്? തൈ ചെറിയ തങ്കച്ചിഞ്ചാന്റെ അവിടെ നിന്ന് വാങ്ങിച്ചതല്ല. സാധാരണ ഇത് 7-8 വർഷം ആയാലേ കഴിക്കുള്ളൂ. അത് കഴിഞ്ഞ വർഷം മാത്രമാണ് കൂടുതലുണ്ടായത്. അതിന് മുന്നുണ്ടായത് ഒരു 15-20 അങ്ങനെയൊക്കെ ഉണ്ടായുള്ളൂ 2 വർഷം. ഒരുപാട് ഫലവൃക്ഷ തൈകളും അതുപോലെ ജാതി ഇങ്ങനെയുള്ള സാധനങ്ങളും എല്ലാം കണ്ടു. അപ്പൊ ഇതിനൊക്കെ എങ്ങനെ വളം ചെയ്യണം? ഇതിൻ്റെ വളം ഞാൻ ചെയ്യാറില് ഏപ്രിൽ ലാസ്റ്റാണ്. നമ്മൾ പുതുമഴ തുടങ്ങുന്ന ടൈമിൽ ആ ടൈമിലാണ് എൻ്റെ വളപ്രയോഗത്തിൻ്റെ സമയം. അപ്പം അന്ന് നമ്മൾ കടയൊക്കെ കളച്ച് നമ്മൾ വളം ഇട്ട് കഴിഞ്ഞിട്ട് ആ പുതുമഴയ്ക്ക് ഈ വളമൊക്കെ ആ സസ്യത്തിങ്ങനെ കിട്ടി നല്ല രീതിയിലേക്ക് വരാൻ സാധിക്കും. പിന്നെ നമ്മൾ ചെറിയ ചെറിയ പ്ലാന്റ്സ് ഉണ്ടല്ലോ അതിന് പിന്നെ നമ്മൾ ഒരു 2-3 മാസം കഴിഞ്ഞിട്ട് ഒന്നുകൂടി കൊടുക്കും. അത് നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്നത് ആട്ടുംകാട്ടം, ഉണക്കച്ചാണകം, പിന്നെ മറ്റേ കോഴിക്കാഷ്ടം കുറച്ച്. ഈ 3 കൂട്ടങ്ങൾ ജൈവവളം മാത്രമാണ് കൊടുക്കാറ്. പിന്നെ 2-ാമത് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ സ്റ്റെറാമിലോ അല്ലെങ്കിൽ കപ്പലി പിണക് പോലെ ഐറ്റംസാണ് നമ്മൾ 2-ാമത് കൊടുക്കുന്നത്. അതൊരു 3-4 മാസം അല്ലെങ്കിൽ നവംബറിൽ കൊടുത്താലും മതി. മഴ തീരുന്നതിന് മുന്നായിട്ട് കൊടുത്താലും മതി. അത് എല്ലാത്തിനും കൊടുക്കില്ല, ചെറിയ പ്ലാന്റ്സിന് കൊടുക്കാറുള്ളൂ. ഇതാണ് നമ്മളുടെ വളരെ രീതിയിൽ സാധാരണ രാസവളങ്ങൾ ഉപയോഗിക്കാറില്ല. വലിയ ചെടികൾക്കെല്ലാം വർഷത്തിൽ 1 പ്രാവശ്യം കൊടുക്കുള്ളൂ. അത് കൊടുക്കുമ്പോൾ നല്ലോണം കൊടുക്കും, 8 പ്രാവശ്യമായിട്ട് കൊടുക്കും. പിന്നെ പല പ്രാവശ്യമായിട്ട് അതിന്റെ പുല്ലുകൾ പറിച്ചും തൂമ്പയ്ക്ക് ചെത്തിയും കളയും. എല്ലാം സ്വയം തന്നെ, സ്വയം വർക്കാണ് എല്ലാം. സമ്മതിച്ചിരിക്കുന്നു. പിന്നെ നനയ്ക്കുന്നത്? നനയ്ക്കുന്നത് നമ്മള് കനാൽ വെള്ളം കിട്ടും. പക്ഷെ കനാൽ വെള്ളം ശരിക്കും നമ്മള് 21 ദിവസം എത്തുമ്പോഴാണ് കനാൽ വെള്ളം കിട്ടുന്നത്. 21 ദിവസം നമ്മള് നനച്ചിട്ട് പിന്നീട് നനയ്ക്കാൻ നിന്നെങ്കിൽ അതിന് മുമ്പായിട്ട് ചെറിയ പ്ലാന്റ്സ് എല്ലാം ഉണങ്ങിപ്പോയി. അതുകൊണ്ട് നമുക്ക് സമൃദ്ധമായിട്ട് വെള്ളം കിട്ടുന്ന ഒരു കുളമുണ്ട്. ആ കുളത്തിൽ നിന്ന് നമ്മള് പൈപ്പ് ഇട്ടിട്ട് ഗ്രീൻ ഹൗസ് വെച്ചാണ് നമ്മള് നനയ്ക്കുന്നത്. ഇതിപ്പോ നമ്മളുടെ പറമ്പിൽ നിന്ന് തന്നെ എടുത്ത് പഡ് ചെയ്തതാണ്. ഇത് നമുക്കൊരു മഞ്ഞിക്കാട് ഒരു ചെറിയൊരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ ഒരു ജാതി നല്ല ഇനമായിരുന്നു, അതിൻ്റെ അടുത്ത് നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ഒരു നല്ല വെറൈറ്റി ആയിട്ട് നമുക്ക് തോന്നി. ഇതിൻ്റെ പേര് നമുക്കറിയില്ല ഇനത്തിൻ്റെ. കൊഴിച്ചിൽ കുറവാണ്, തീരെ കുറവുള്ളൂ കൊഴിച്ചില്.
എങ്ങനെ എല്ലാ കൊല്ലവും ബോട്ടോ മിശ്രിതം അടിക്കാറുണ്ട്? ഇല്ലില്ല, നമ്മള് ഇതുവരെ ജാതിക്ക് ബോട്ടോ മിശ്രിതം അടിച്ചിട്ടില്ല. ഈ ചീക്കേട് വരും, ചിലപ്പോ നല്ല ഇനങ്ങൾക്ക് ചീക്കേട് ഉണ്ടാവും. അത് അവിടെ നമ്മള് ചീമ്പി തൊരി ചീമ്പി കളഞ്ഞ് അവിടെ ബോട്ടോ മിശ്രിതം തേക്കും, ടേസ്റ്റ് രൂപത്തിൽ തേക്കും, കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. മറ്റന്മാര് സാധനം ചെയ്തിട്ടില്ല, ഒരു വർഷം നമ്മൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ നമുക്ക് അത്ര ഇതായിട്ട് തോന്നില്ല. പിന്നെ നമ്മൾ ചെയ്തിട്ടില്ല, ബോട്ടോ മിശ്രിതം അടിക്കല് ചെയ്തിട്ടില്ല. അപ്പൊ വളവിട്ട് കൊടുക്കല് മാത്രമേ ഉള്ളൂ, നനി. അതെ, അത്രേ ഉള്ളൂ, ബാക്കി വലിയ കാര്യങ്ങളില്ല. നമ്മള് ഇതുവരെ ചെയ്യേണ്ട വന്നിട്ടില്ല. ഇത് കൊള്ളാം. ഇത് ഒരുപോലെ എല്ലാ സ്ഥലത്തും കായുണ്ട്. അടിഭാഗത്ത് നല്ലോണം ഇതുണ്ട്. ഇത് വെസ്റ്റ് ഇന്ത്യൻ ചെറി കായ്ച്ചിട്ടുണ്ടോ? ഇത് കായ്ച്ചിട്ടുണ്ട്. ഇത് ഇഷ്ടം പോലെ ഉണ്ടാവും. കുഞ്ഞു കുഞ്ഞു കായല്ലേ? ചെറിയ കായാണ്. പിന്നെ ആദ്യം പച്ച, പിന്നെ ഒരു ഓറഞ്ച്, പിന്നെ റെഡ്, അങ്ങനെ പുളിയാണ് ടേസ്റ്റ്. പിന്നെ കുരുമുളക് വേണ്ടതുണ്ടല്ലോ, അടിപൊളി. ഇത് ഏതിനാണ്? ശരിക്കും പന്നീര്, കറക്റ്റ് പന്നീര് അല്ല, ഇത് നാടൻ കൂടിയുള്ളവർ തന്നെയാണ്. ഇതിന് ഗ്യാപ്പ് ഉണ്ട് അല്ലേ? ഗ്യാപ്പ് വേണമെങ്കിൽ. പിന്നെ പന്നീരിന്റെ ഇലയ്ക്ക് ഇതിൽക്കുള്ള വലിപ്പം ഉണ്ടാവും. ഇത് പന്നിയൂരാണ്, ഇലയാണ്. ഇത് പന്നിയൂരാണ്. ഇതുപോലെ ഇലയ്ക്ക് വലിപ്പം ഉണ്ടാവും പന്നിയൂരിന്. ഇതിന്റെ വലിയ ചെറുത് നാടന്റെ ടൈപ്പ്. പലതുണ്ട് ഇതേ മുകളില്, അപ്പുറത്ത് മുകളില് കണ്ടു. ഇഷ്ടംപോലെ ഉണ്ട്. ഇതാണ് അതിന്റെ മരം. ഇത് എത്ര വർഷമായ മരമാണ്? ഇത് 7 വർഷം കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോഴാണ് കായ്ച്ചത്? ഇപ്പോഴാണ് കായ്ച്ചത്. സീഡ് വെച്ച് കുഞ്ഞു ജാതിയില് നിറയെ ജാതിക്ക. ഇത് ഏതിനുമാണ്? ഇതിന്റെ എന്നെ നമുക്ക് പറയാൻ പറ്റൂല. ഇപ്പൊ നമ്മുടെ ഒരു സുഹൃത്തിന്റെ അടുത്ത് നമ്മൾ കമ്പൗണ്ട് ഒന്ന് ബെഡ് ചെയ്തതാണ്. അപ്പൊ ചെയ്തിട്ട് ഇപ്പൊ ഒരു 3 വർഷം കഴിഞ്ഞിട്ടുണ്ട്. 4 വർഷമായിട്ട് കഴിഞ്ഞ വർഷം 2-3 ഉണ്ടായിട്ടുള്ളു. ഈ വർഷം നിറയെ ജാതിക്കായുണ്ട്. എണ്ണം കൂടുതലുണ്ട്. ഇത് ഏത് വെറൈറ്റി കുരുമുളക? ഇത് പന്നിയൂരാണ്. ഈ എണ്ണം മുകളിലേക്ക് നന്നായിട്ടുണ്ടായിട്ടുണ്ട്. ഇതിന് ശരിക്കും പറഞ്ഞാൽ 10 വർഷത്തേക്ക് കൂടുതൽ പഴക്കമുള്ള ഒരു കൊടിയാണിത്. ഇതിനൊരു 3 വർഷം മുന്നേ ഇതിന് ചെറിയൊരു ചീക്കേട് പോലെയൊക്കെ ഉണ്ടായിരുന്നു, ദുരിതവാട്ടാന്ന് തോന്നുന്നു. എന്നിട്ട് അതിന്റെ പോയിട്ട് പിന്നെ ഉണ്ടായതാണ്. ഇതിന്റെ ഡബിൾ ഉണ്ടായിരുന്നു അന്ന്. കുരുമുളക് പറിക്കുമ്പോ ഇതിന് തന്നെ ഏകദേശം ഒരു 3 കിലോളം കിട്ടാറുണ്ടായിരുന്നു. തിരി നീണ്ട നല്ല ഇനമാണ് അത്. ഇതിപ്പോ മാവിലാണ് അല്ലേ? മാവിലാണ്. മാവിന് ഏറ്റവും നല്ല യോജിച്ച ഒരു മരം, താങ്ങുമരം മാവായിട്ടാണ് നമുക്ക് തോന്നിയത്. ഇത് യെല്ലോ പപ്പായയാണ്. പൂവും കാര്യങ്ങളും ആയിട്ടുണ്ട്. പ്രിയൊരു മാവ് കായ്ച്ചതാണോ? കൃഷി സംബന്ധമായിട്ട് വളരെ ഇൻട്രസ്റ്റും ആണ്. എല്ലാ കാര്യങ്ങളും ചെയ്യും, ചെയ്യും, കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഇത് കുരുമുളകിന്റെ തന്നെ മറ്റൊരു കൊടിയാണ്. കൊടിയിലും ഇത് പന്നിയൂരിന്റെ തന്നെ ഒരു ഇനമാണ്. ഇതും നല്ലോണം ഉണ്ടാവണ കൊടിയാണിത്. ഏകദേശം ഒരു 4 കിലോന്റെ അടുത്ത് ഈ മാവുമ്മയുള്ള ഈ മാവിൽ കിട്ടും. ഇത് തുടർച്ചയായിട്ട് 3 വർഷത്തോളം കിട്ടിയിട്ടുണ്ട്. നല്ല 4 കിലോളം എങ്കിലും കിട്ടിയിട്ടുണ്ട്. മൊത്തം കുരുമുളക് എന്തോരം കിട്ടും ഇവിടെ ഈ പറമ്പില്? മൊത്തം കൂടുതൽ വലിയ മരങ്ങൾ കുറവാണ്. മറ്റേത് 100-200 കട മൂടുണ്ടെങ്കിലും അത് 2 വർഷം കഴിഞ്ഞാലാണ് എല്ലാത്തിനും കായ്ഫലമായി വരുള്ളൂ. ഒരു 30-35 കിലോ കൂടുതൽ നമുക്ക് കിട്ടില്ല ഒരു വർഷം. വലിയ മരങ്ങൾ കുറവാണ്, പക്ഷെ ഉള്ളത് നല്ല പിടുത്തമുണ്ട്. അപ്പൊ ഇതിൽ നിന്നുള്ള വരുമാനം കണ്ടപ്പോഴാണ് നമ്മൾ ഇതിനകത്ത് ആകർഷണമായിട്ട് വീണ്ടും നിറയെ നട്ടുപിടിപ്പിക്കുന്നത്. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിന് സന്തോഷമാണ്. അതെ അതെ, നമുക്ക് പറമ്പിക്കൂടെ ഒന്ന് കറങ്ങി നടക്കുമ്പോ നമുക്ക് ഒരു ആ പൂക്കള് അല്ലെങ്കിൽ ആ പഴങ്ങള് കാണുമ്പോ നമുക്ക് ഒരു സന്തോഷം. അങ്ങനെയാണ് ഇതിനോട് താല്പര്യം കൂടുതൽ വന്നത്. ഇതിപ്പോ ഓരോ സമയത്തും ഓരോന്നും ഉണ്ടായി കിട്ടും നമുക്ക്. ഇപ്പൊ കുരുമുളക് ഉണ്ട്, കുറച്ച് കഴിയുമ്പോൾ ജാതിക്കയാവും. അതെ, അങ്ങനെ മാറി. അത് കഴിയുമ്പോ ഇപ്പൊ അടക്കിയ എല്ലാ സാധനങ്ങളും ഓൾറെഡി കഴിഞ്ഞു. മഴ കഴിയാൻ നവംബർ ആയി. അതുകൊണ്ട് മട്ടോയാണ് നിക്കണേ. പക്ഷെ അവക്കാഡോ ബെസ്റ്റ് ഫ്രൂട്ടാ. അതെ, കായായിട്ടില്ല, നല്ലോണം പൂത്ത് കായായിട്ടില്ല. അപ്പൊ അടുത്ത വർഷം കായ്ക്ക. സീഡ് മുളപ്പിച്ചതാണ് അല്ല? സീഡ് മുളപ്പിച്ചതാ. ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തത് 2 എണ്ണം നട്ടിട്ടുണ്ട്. ഓ, സ്ട്രോബെറി പേര നിറച്ച് പൂവുണ്ട്. അതുപോലെ ഈ കായയായി സ്ട്രോബെറി പേര. ഇത് നമ്മള്
വെച്ചിട്ട് ഇപ്പോൾ ഒരു 7 വർഷം കഴിയുണ്ടാവും. ഒരു 3 വർഷം എത്തി കഴിഞ്ഞപ്പോൾ നമുക്ക് പേരക്കുണ്ടായി. ഇത് നല്ല കാണാനും നല്ല കളറാണ്, ചുവപ്പ് കളറ്. കഴിക്കാനും നല്ല പേരക്കാണ്. ഇതിൻ്റെ സീഡ് കുറച്ച് വലിപ്പം കൂടുതലായിരിക്കും. കഴിക്കുമ്പോൾ കുറച്ച് വലിപ്പം ചെറുതല്ല, ചെറിയ പേരക്ക് ഇത്ര വലിപ്പമൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇതിന്റെ ഉള്ളിലെ കുരുന്ന് വലിപ്പം കൂടുതലുള്ള ഇതാണ്. അതുമാത്രം ഒരു പോരായ്മ തോന്നുന്നു. നല്ല ഇനമാണ് ഇത്. ഇതിന്റെ ഇപ്പൊ മഞ്ഞ ഇനം ഇപ്പൊ നിലവിലുണ്ട്. അമ്മച്ചിക്ക് എത്ര വയസ്സായി? 80 എത്തി. ആ കുഴപ്പമൊന്നുമില്ല, നല്ല കുറച്ചുകൂടി ഉഷാറായിട്ടൊക്കെ ചെയ്തോളൂ കേട്ടോ. ഇതൊക്കെ ചെയ്യുമ്പോ ആരോഗ്യമൊക്കെ വർദ്ധിക്കും. അതെ, അത് നല്ല കാര്യമാണ് കേട്ടോ. വീട്ടിലെ അമ്മയാണെങ്കിലും മുറ്റമൊക്കെ അടിക്കും. എല്ലാ വൈകുന്നേരവും ഞാൻ നോക്കുമ്പോ അമ്മ ക്യാമറയിൽ കൂടി നോക്കുമ്പോ അമ്മ മുറ്റമൊക്കെ അടിച്ച് നന്നായിട്ടിടും. ഇവിടുത്തെ അമ്മ. നമ്മളിങ്ങനെ ഫാം വിസിറ്റ് ഒക്കെ ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം തരുന്ന കാര്യമാണ് അവിടുത്തെ അമ്മച്ചിമാർ അല്ലെങ്കിൽ അപ്പച്ചന്മാരൊക്കെ കൃഷി ചെയ്യുന്നത്. അവരോടാണ് എനിക്ക് ഭയങ്കര സ്നേഹം കേട്ടോ. അതെന്താണെന്നറിയില്ല, അത് ഭയങ്കര ഒരു സന്തോഷം, പോസിറ്റീവ് എനർജി നമുക്ക് തരുന്ന കാര്യമാണ് അവരുടെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ കൃഷിയൊക്കെ കാണുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടുത്തെ അമ്മച്ചിയുടെ കൃഷിയാണ്. കൂർക്കയും പയറും ഒക്കെയാണ് ഇവിടെ നട്ടിരിക്കുന്നത് അല്ലേ? ഇപ്പൊ സമയമായില്ല അനിയെ നടാൻ സാധനങ്ങൾ ഒക്കെ കാടുമ്പോ നമുക്ക് എടുക്കണ. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നട്ട് ഇത് പിന്നെ മകം കയ്യേറിയല്ലേ ബാക്കി സ്ഥലമൊക്കെ. ഈ കണ്ണി കണ്ടത് വെച്ച് പിടിപ്പിച്ചില്ലേ? അല്ലെങ്കിൽ കണ്ടമാനം കൂർക്കയൊക്കെ നടന്നതാണ്. അത് സാരമില്ല, മറ്റതും അടിപൊളിയാണ്. എല്ലാം നന്നായിട്ട് ഉണ്ടാവുമ്പോ നമുക്ക് കഴിക്കാമല്ലോ. കൂർക്ക വിറ്റ കാശൊക്കെ പിടിക്കുന്നതിന് കൂട്ടത്തിന് മാത്രമേ ഉള്ളൂ. അവിടെ കൂർക്ക വെച്ചിട്ടുണ്ട്. അതിന്റെ എങ്ങനെയാണ് നട്ടത്? എങ്ങനെയാണ് കൂർക്ക? അത് ഓരോന്ന് പാവും പാവിയിട്ട് മുളച്ച് തണ്ടുകൾ വരും. അപ്പൊ തണ്ട് കണ്ടിച്ചെടുത്ത് ഒരു 6.5 ഇഞ്ച് നമുക്ക് വെച്ച് നടും. അടുപ്പിച്ച് നടും. എന്നിട്ട് പിന്നെ വളവിട്ട് മൂടി പറിക്കാറായിട്ടുണ്ട്. ആദ്യം വളവിടത്തില്ല അല്ലേ? ഇല്ല, ആദ്യം വളവിടില്ല. അതിനുശേഷം എത്ര പ്രാവശ്യം ഇടും? ഒരു പ്രാവശ്യം ഇട്ടാ മതി. അത് കുറച്ച് ചാണും, വേറൊന്നും വേണ്ട. വേണ്ട. അങ്ങനെ ഇട്ട് കഴിഞ്ഞാ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും. ചാണമാണ് ഏറ്റവും നല്ലത്. നല്ലത്. പണ്ട് വിൽക്കുമായിരുന്നു അല്ലേ? പണ്ടൊക്കെ വിൽക്കാൻ്റെ ഈ പറമ്പിലെല്ലാം മൊത്തത്തില് അന്നൊന്നും ജാതി ഇങ്ങനെ അടുത്തൊന്നും നടുവിലായിരുന്നു. തേമാരിക്കണ്ടങ്ങളായിരുന്നു. അപ്പൊ ഇഷ്ടം പോലെ നടാൻ സ്ഥലമുണ്ടായിരുന്നു. കൊല്ലൂത്താനും കൂർക്കയ്ക്കും പയറിനും എല്ലാത്തിനും വേണ്ട സ്ഥലമുണ്ട്. ഇപ്പൊ മറ്റൊരു രീതിയിൽ വരുമാനമാണല്ലോ. ജാതിയാണ് ഇപ്പൊ നട്ടുപിടിപ്പിച്ചാണ്. അപ്പുറത്ത് അറ്റത്ത് അങ്ങനെ. അതെ, ഓർക്കിഡ് ഒക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. ഓർക്കിഡ് ആരുടേതാണ്? സിനി, ഓർക്കിഡ് എങ്ങനെയാണ്? ഓർക്കിഡ് ഇവിടെ ബാക്കി റോസ്, ചെറിയ റോസും കാര്യങ്ങളും ഒക്കെയാണ്. ചെറിയ ചെറിയ ചെടികളല്ലേ? ചെറിയ ചെടികളാണ്, പൂക്കളുള്ള ചെടികളാണ്. അതാണ് ഇഷ്ടം അല്ലേ? ഫ്രൂട്ട്സ് എങ്ങനെയാണ്? ഫ്രൂട്ട് പ്ലാന്റ്സിൽ ഏറ്റവും ഇഷ്ടം ഏതായിരുന്നു? അബിയു, പിന്നെ റംബൂട്ടാൻ. അതിന്റെ ഇതിന്റെ ഉള്ളിലാണ്. ഇതാണ് മാതളനാരം അല്ലേ? ഇതാണ് മാതളനാരം. ഇതിപ്പോ നമുക്ക് 1/2 കിലോ തൂക്കമുള്ള സാധനം കിട്ടി. പക്ഷെ ശരിക്കും റെഡ് കളർ ആവുന്നില്ല. അതിന് അങ്ങനെ ഇത് കായ് ഉണ്ടാവാനായിട്ട് എന്തെങ്കിലും എന്തായാലും നമ്മൾ പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്തിട്ടില്ല. വളം കൊടുക്കാറില്ല, ഒന്നും കൊടുക്കാറില്ല. അങ്ങനെ കുക്കുംബറാണത്. കുക്കുംബർ പെട്ടെന്ന് ഉണ്ടാവില്ല, നിലത്തെ ഒന്ന് പൊങ്ങും മേലിക്കും. ഇത് 10 ദിവസം കൊണ്ട് തൈ നട്ടിട്ട് കുക്കുംബറ് കിട്ടി. അത് നിലത്തൊന്ന് പൊങ്ങണത് പൂവും കായായിട്ടാ. അതെ അതെ. റംബുട്ടാനും ഇതൊക്കെ കായ്ച്ചതല്ലേ? ഇതിപ്പോ മരങ്ങള് കൂടുതലാണെങ്കിലേ ഉള്ളൂ അല്ലേ? തക്കാളിയില് പൂവായി, ഒന്നും ഇല്ലാത്തതില്ല. ഇത് ആപ്പിളിന്റെ അന്ന അന്ന എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇസ്രായേലിലെ അന്ന വെറൈറ്റി, ട്രോപ്പിക്കൽ ക്ലൈമറ്റില് ഉണ്ടാവും പറഞ്ഞ് നമ്മൾ നട്ടതാണ്. ഞാനിപ്പോ ഈ കഴിഞ്ഞ ദിവസം ഒരു എണ്ണം കൊണ്ടുവന്ന് നട്ടിട്ടുണ്ട്. കൂമ്പ് ആയി വന്നുള്ളു. ഹൈറ്റ് ഇത്രയുണ്ട്. അപ്പൊ നമ്മുടെ കൃഷിലോകം ചാനലിലേക്ക് വരുന്ന പുതിയ പുതിയ കർഷകരെയൊക്കെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വിലയേറിയതാണ്, അത് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വീട്ടിൽ ഇതിൽ ഏതൊക്കെ പ്ലാന്റുകളുണ്ട്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ റിസൾട്ട് കാര്യങ്ങളൊന്നൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്നും കൂടി സെലക്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ പൈനാപ്പിൾ കൃഷിയെക്കുറിച്ചൊക്കെ വരുന്നുണ്ട്. അപ്പോൾ മിസ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.